എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ശ്രീ വയലോപ്പള്ളി ശ്രീധരൻ മേനോൻ്റെ പ്രശസ്തമായ മാമ്പഴം എന്ന കവിതയിലെ ഏതാനും വരികളാണ് ഞാനിവിടെ ചൊല്ലാൻ പോകുന്നത്. അങ്കണത്തൈമാവിൽ നിന്നാദ്യത്തെ പഴം വീഴുകേ അമ്മ തൻ നേത്രത്തിൽ നിന്നു തിരുന്നു ചുടുകണ്ണീർ. നാലു മാസത്തിൻ മുൻപിൽ ഏറെ നാൾ കൊതിച്ചിട്ടി ബാലമാഗന്ധം പൂവിട്ടുണ്ണികൾ വിരിയവേ അമ്മ തൻ മണിക്കുട്ടൻ പൂത്തിരി കത്തിച്ച പോൽ അമ്മലർ ചെണ്ടൊന്നടിച്ചാഹാദിച്ചടുത്തെത്തി ചൊടിച്ചു മാതാവപ്പോൾ ഉണ്ണികൾ വിരിഞ്ഞ പൂ ഇരുത്തുകളഞ്ഞല്ലോ കുസൃതിക്കൊടുന്നേനി മാങ്കനി വീഴും നേരം ഓടിച്ചെന്നെടുക്കേണ്ടോ പൂമൂല തല്ലുന്നത് തല്ലുകൊള്ളാഞ്ഞിട്ടല്ലേ പൈതലിൻ ഭാവം മാറി വേദനാഭുജം വാടി കൈതവം കാണാ കണ്ണ് കണ്ണുനീർ തടാകമായി മാമ്പഴം പെറുക്കുവാൻ ഞാൻ വരുന്നില്ല മാമ്പഴം പെറുക്കുവാൻ ഞാൻ വരുന്നില്ല എന്നവൻ മാൻപഴും മലർക്കുല എറിഞ്ഞു വെറും മണ്ണൽ വാക്കുകൾ കൂട്ടിച്ചൊല്ലാൻ വയ്യാത്ത കിടാങ്ങളെ ദീർഘദർശനം ചെയ്യും ദൈവജ്ഞരല്ലോ നിങ്ങൾ വാക്കുകൾ കൂട്ടിച്ചൊല്ലാൻ വയ്യാത്ത കിടാങ്ങളെ ദീർഘദർശനം ചെയ്യും ദൈവജ്ഞരല്ലോ നിങ്ങൾ തുങ്കമാ മീനച്ചൂടാൽ തൈമാവിൻ മരതകക്കിങ്ങിണി സൗഗന്ധിക സ്വർണമാത്തീരും മുമ്പേ മാങ്കനി വീഴാൻ കാത്തു നിൽക്കാതെ മാങ്കനി വീഴാൻ കാത്തു നിൽക്കാതെ മാതാവിൻ്റെ പൂങ്കുയിൽ കൂടും വിട്ട് പരലോകത്തെ പോകി അങ്കണത്തൈമാവിൽ നിന്നാദ്യത്തെ പഴം വീഴുകേ അമ്മ തൻ നേത്രത്തിൽ നിന്നു തിരുന്നു ചുടുകണ്ണേ പുരതോ നിസ്തബ്ധയായി തെല്ലിട നിന്നിട്ട് തൻ ദുരിത ഫലം പോലുള്ള ആ പഴമെടുത്തവൾ തന്നുണ്ണിക്കിടാവിൻ്റെ താരുടൽ മറ ചെയ്ത മണ്ണിൽ താൻ നിക്ഷേപിച്ച് മന്ദമായേവം ചൊന്നാൾ ഉണ്ണിക്കൈക്കെടുക്കുവാൻ ഉണ്ണി വായിക്കുന്നാൻ വേണ്ടി വന്നതാണീ മാമ്പഴം വാസ്തവമറിയാതെ നീരസം ഭാവിച്ച് നീ പോയതെങ്കിലും കുഞ്ഞെ നീയത്ത് നുകർന്നാലേ അമ്മയ്ക്ക് സുഖമാകൂ പിണങ്ങിപ്പോയിടിലും പിന്നെ ഞാൻ വിളിക്കുമ്പോൾ കുണുങ്ങി കുണുങ്ങി നീ ഉണ്ണുവാൻ വരാറില്ലേ വരിക കണ്ണാൽ കാണാൻ വയ്യാത്തൊരൻ കണ്ണനെ തരസാ നുകർന്നാലും തായതൻ നൈവേദ്യം നീ ഒരു തൈ കുളിർക്കാറ്റായി അരികത്തണഞ്ഞപ്പോൾ അരുമക്കുഞ്ഞിൻ പ്രാണൻ അമ്മയെ ആശ്ലേഷിച്ചു ഒരു തൈ കുളിർക്കാറ്റായി അരികത്തണഞ്ഞപ്പോൾ അരുമക്കുഞ്ഞിൻ പ്രാണൻ അമ്മയെ ആശ്ലേഷിച്ചു.